തിരിച്ചാൽ എഫ്, അന്ന് ആന്റി ക്ലോക്ക് വെച്ച് തിരിച്ചാൽ എഫ് പ്രൈം. അതേപോലെ തന്നെ ബി ലൈനും, ബി ലൈൻ ഒന്ന് ക്ലോക്ക് വൈസ് ബി, ആന്റി ക്ലോക്ക് വൈസ് ബി പ്രൈം. അപ്പോൾ നമുക്ക് ഈ ഇത് സ്ക്രാമ്പിൾ ചെയ്ത് സോൾവിങ്ങിലേക്ക് ഇറക്കാം. പക്ഷേ അത് കടക്കും മുമ്പേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്ത് സോൾവിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഈ ക്യൂബ് ഇതാ സ്ക്രാമ്പിൾ ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ ഈ മിറർ ക്യൂബിൻ്റെ പോലെ തന്നെയാണ്. ഈ മിറർ ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ ആകെ മാറും. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ 2x2 മിറർ ക്യൂബ്. അപ്പോൾ ആദ്യം ഒരു ഫേസ് ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മുടെ സാധാ 2x2 ഫേസ് ഉണ്ടാക്കുന്ന പോലെയല്ല ഇത്, ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഫേസ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ പീസിനെ എടുക്കുക. നമ്മുടെ ഈ വോൾ ക്യൂബിലും ഏറ്റവും വലിയ പീസിനെ എടുക്കുക. ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പീസ്, ഇത് തന്നെ എടുക്കുക. അപ്പോൾ അത് അതൊരു ഫേസിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫേസ് നമ്മൾ ടോപ്പിൽ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കോർണറാവാനാണ് സാധ്യത. നമ്മുടെ ഈ നമ്മുടെ ഒരു ഫേസ് എടുത്തിട്ട് വലിയ കോർണർ ഒരു സൈഡിൽ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കോർണറാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ ഈ കോർണറാണ് ഇവിടെ വരുന്നത്. ഇത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ ഒരു പീസ് വേണം, ഇവിടെ ഒരു പീസ് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, അതായത് നമ്മൾ ഇത് ഈ സൈഡിലുള്ള ഒരു പീസിനെ സോൾവ് ചെയ്താൽ അതേപോലെ തന്നെയുള്ള വേറൊരു പീസും കൂടി ഉണ്ടാവും. ആ പീസിനെ നമ്മൾ ഇങ്ങോട്ടെടുത്ത് സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഇതിവിടെ ഫിറ്റ് ആകുമെന്ന് നോക്കാം. ഇതിവിടെ ഫിറ്റായി. അപ്പോൾ ഇതേപോലെ തന്നെ ഉള്ള ഒരു കോർണറാണ് ഇവിടെയും ഞാൻ ഫിറ്റാക്കേണ്ടത്. നമുക്ക് നോക്കാം ഈ കോർണർ ഇവിടെ ഫിറ്റ് ആകുമെന്ന് നോക്കാം. നീ അതിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഒരു അത്ഭുതം ചെയ്തു, ആർ യു ആർ പ്രൈം. അപ്പോൾ അതും ഫിറ്റായി, നമ്മുടെ ഒരു ഫസ്റ്റ് ലെയറും ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പീസും ഈ പീസും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും. പക്ഷേ ഈ പീസ് വലുതാണ്, ഈ പീസ് ചെറുതാണ്. ഈ പീസ് കണ്ടാൽ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് ഇറക്കാം. സെക്കൻഡ് ലെയർ ഇതിൽ കുറച്ച് ടഫാണ്. എന്താണെന്ന് വെച്ചാൽ ചില പീസുകൾക്ക് ഓറിയൻറ്റേഷൻ ഇല്ല. അപ്പോൾ ചില ഒരു കോർണർ മാത്രം ട്വിസ്റ്റ് ആവേണ്ട കേസൊക്കെ വരും. അപ്പോൾ അത് ഒരു ടഫ് കേസാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് കറക്കാം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബിഗ് പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പീസ് എങ്ങനെ തിരിച്ചാലും ഓറിയൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കും, കാരണം മൂന്ന് ഫേസും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ, അതായത് ഈ സ്മോൾ പീസ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ ഈ സൈഡൊക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിന് ഓറിയൻറ്റേഷൻ തെറ്റാവും. പക്ഷേ അപ്പോൾ ഈ കോർണർ നമ്മൾ എങ്ങനെ ട്വിസ്റ്റ് ചെയ്താലും അത് സോൾവ് ആവും. ഇനി നമ്മൾ നോക്കണം നമ്മുടെ ടോപ്പ് ലെയറിലെ ഏറ്റവും സ്മോൾ പീസ് ഏതാണെന്ന് നോക്കാം. ഇതാണ് ടോപ്പ് ലെയറിലെ ഏറ്റവും സ്മോൾ പീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസാവും നിങ്ങൾ കിട്ടുക. അപ്പോൾ ഈ സ്മോൾ പീസിനെ ഒന്ന് യു ലെയർ ഇങ്ങനെ വെച്ച് തിരിച്ച് ഞാൻ തിരിച്ച് അതിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരണം. ഇതാ ഇങ്ങനെ മാച്ചാവുന്ന ഫ്ലാറ്റ് ആവുന്ന ഇടത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അതിനെ ആ ഫേസിനെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഒരു ആൽഗോർദം ചെയ്യണം. ആൽഗോർദം ഇതാണ്, യു ആർ യു പ്രൈം എൽ പ്രൈം യു ആർ പ്രൈം യു പ്രൈം എൽ. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാം ടോപ്പ് ലെവലിൽ ഇങ്ങനെ ഫ്ലാറ്റായി. നിങ്ങൾക്കിങ്ങനെ ഫ്ലാറ്റായി വന്ന കേസ് കിട്ടില്ല, ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ആ കേസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാച്ചായപ്പോൾ നമുക്ക് വേറൊന്നും കൂടി ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് പ്ലേസിലായി കിട്ടിയിരിക്കും. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഈ അൽഗോർദം ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഒന്നുകൊണ്ടും ചെയ്യുക. ഇങ്ങനെ നമുക്കിങ്ങനെ രണ്ടെണ്ണം കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ കോർണറിൻ്റെ പ്ലേസ് ഇവിടെയും ഇവിടെയുള്ള ഈ കോർണറിൻ്റെ പ്ലേസ് ഇവിടെയും ആവാനാണ് സാധ്യത. അപ്പോൾ ഈ രണ്ട് കോർണറുകളെയും സ്വാപ്പ് ചെയ്യാൻ ഒരു ആൽഗോർദം ഉണ്ട്. ആൽഗോർദം ഇതാണ്. അപ്പോൾ ഇത് രണ്ടും സ്വാപ്പ് ചെയ്യണമെങ്കിൽ സ്വാപ്പ് ചെയ്യേണ്ട ഒരു കോർണർ തന്നെ നമ്മുടെ റൈറ്റ് ഫ്രണ്ടിലുമായി പിടിക്കുക, ഒന്നിനെ റൈറ്റ് ബാക്കിലുമായി പിടിക്കുക. എന്നിട്ട് ഈ ആൽഗോർദം ചെയ്യാം.
അൽഗോറിതം ഇതാണ്, ആർ യു ആർ പ്രൈം യു പ്രൈം ആർ പ്രൈം എഫ് ആർ ടു യു പ്രൈം ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം എഫ് പ്രൈം. അത് രണ്ട് സ്വാപ്പായി നമ്മുടെ ക്യൂബ് മൊത്തം സോൾവായി. ഇനി ചിലപ്പോൾ ഒരു കുറഞ്ഞ ഒരു ട്വിസ്റ്റായിട്ട് വരും. അല്ല, അങ്ങനത്തെ കേസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഈ ക്യൂബിന് ട്വിസ്റ്റായിട്ടുണ്ട്. നമ്മുടെ 3x3 ക്യൂബിലും നമ്മുടെ നോർമൽ മിറർ ക്യൂബിലും ഈ ക്യൂബിലും അങ്ങനത്തെ ഒരു കേസ് വരില്ല. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇതിനെളുപ്പമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ റൈറ്റ് ഫ്രണ്ടിലായി വെച്ചിട്ട് അൽഗോറിതം ചെയ്യുക. അപ്പോൾ അൽഗോറിതം ഇതാണ്, ആർ ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. ഇത് ഇവിടെ കറക്റ്റായി വരുന്നത് വരെ ചെയ്യുക, ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യൂബിൻ്റെ ബാക്കിയൊക്കെ അത് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ ഓറിയൻറ്റേഷൻ ഇല്ലാത്ത ഈ സ്മോൾ കോർണറിനെ അതിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരിക, യു ലെയർ തിരിച്ചിട്ട്. എന്നിട്ട് ആ അൽഗോറിതം ഒന്നുകൂടി ചെയ്യുക, ആർ പ്രൈം ഡി പ്രൈം ആർ ഡി ആർ പ്രൈം ഡി പ്രൈം ആർ ഡി ആർ പ്രൈം ഡി പ്രൈം ആർ ഡി ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. നമ്മുടെ ഈ ബാക്കിയുള്ള പാർട്ട് ശരിയാവുന്നതുവരെ അൽഗോറിതം തുടരുക. എന്നിട്ട് നമ്മുടെ ഈ യു ലെയറാണ് കറക്റ്റാക്കിയാൽ നമ്മുടെ ഈ മിറർ ക്യൂബ് സോൾവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മിറർ ക്യൂബ് സോൾവ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയിൽ കാണാം.